നമ്മുടെ ഗ്രിൽഡ് റെഡ് സ്നാപ്പർ അഥവാ ചെമ്പല്ലി റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ പോകണം. നിലയത്തെ എല്ലാ സ്റ്റാഫും ഉണ്ട്, പിന്നെ അക്കിംക്ക് ഉണ്ട്, പിന്നെ ക്യാമറമാൻ. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ക്യാമറമാൻ കൊടുക്കുന്നതായിരിക്കും. നമസ്കാരം. ഇന്ന് ഞാൻ പട്ടാമ്പിയിലുള്ളത് പട്ടാമ്പിയിൽ ഒരു പുതിയ സംരംഭം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി വന്നതാണ്, നീള ഫിഷ് ഹബ്ബ്. അതായത് കടലിൽ നിന്ന് പിടിക്കുന്ന ലൈവ് ആയിട്ടുള്ള ഫിഷ് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ വീട്ടിലെത്തുന്നതിനുള്ളൊരു സംവിധാനമാണ് ഈ നില ഫിഷ് ഹബ്ബ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അവരുടെ ആപ്പ് ഉണ്ട്, നില ഫിഷ് ഹബ്ബ് എന്നുള്ള ആപ്പ് ഉണ്ട്. ആ ആപ്പിന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിൽ പട്ടാമ്പിയിൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ അവർ ഓൺലൈൻ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യും. ഇപ്പോൾ ഫിഷിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ്. അതായത് ഐസിടാത്ത ഫിഷ് എന്ന് പറയാം. ഇവിടെ കൊണ്ടുവന്നാൽ വളരെ ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ട് ആണ് ഫിഷ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാവുന്ന ഒരു സംവിധാനമാണ്. കൂടാതെ ഇപ്പോൾ ഇവർ ഗ്രില്ല് ചെയ്യുന്ന ഫിഷ് ഗ്രില്ല് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഡി ടു ഈറ്റ്, അതേപോലെ തന്നെ റെഡി ടു കുക്ക്, ഈ രണ്ട് തരത്തിലുള്ള ഫിഷ് ഇവിടെ ഇങ്ങനെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മസാല പുരട്ടിയിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യും. അതല്ല കുക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡെലിവറി ചെയ്യും. അപ്പോൾ അൽഫാം ഉണ്ട്, ഗ്രില്ലുണ്ട്, പൊള്ളിച്ചതുണ്ട്, അതുപോലെ തലക്കറിയുണ്ട്. ഇങ്ങനെ ഫിഷിൻ്റെ പല തരത്തിലുള്ള വെറൈറ്റി വെറൈറ്റി ഫിഷുകൾ ധാരാളം ഉണ്ട്. കൂടാതെ ഉണക്കമീനുണ്ട്, മുട്ട, കാടമുട്ട തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം എല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും. മസാലകൾ കിട്ടും. മസാലകൾ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള മസാലകളുണ്ട്. ഇറാനി മസാലകൾ, നാടൻ മസാലകൾ, അറേബ്യൻ മസാലകൾ, ഇങ്ങനെ പലതരം മസാലകളിലുള്ള ഫിഷിൻ്റെ വളരെ വലിയ ഒരു ശേഖരമാണ് നീള ഫിഷ് ഹബ്ബിലുള്ളത്. ഇത് പട്ടാമ്പിയിൽ നിന്ന് ഗുരുവായൂർ പോകുന്ന വഴിയിൽ 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ നീള ഫിഷ് ഹബ്ബ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വഴിക്ക് പോകുമ്പോൾ ഒന്ന് ഇവിടെ കയറണം. ഇവിടുത്തെ ഇതിൻ്റെ ടേസ്റ്റും താകണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ സംവിധാനം ഇപ്പോൾ ആയിട്ടില്ല. ഇപ്പോൾ എല്ലാം ഡെലിവറിയാണ്, ഓൺലൈൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു 4 കിലോൻ്റെ ചെമ്പല്ലി ഗ്രില്ല് ചെയ്തിട്ട് അത് ഒന്ന് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കേരളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള മറ്റൊരു യൂട്യൂബറെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിനും കൂടി ഞാൻ കാണിച്ചു തരാം. അദ്ദേഹം ഉടനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും കൂടി കാണിച്ചുപെടുത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് കേരളയുടെ അക്കീംക്ക ഇവിടെ ഉണ്ട്. അപ്പോൾ അക്കീംക്കനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമസ്കാരം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ആളുണ്ടാവില്ല. ഫുഡിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് എല്ലാം അറിയാം. കേരളത്തിലെ സ്ട്രീറ്റ് ഫുഡ് കേരള എന്ന് പറയുന്ന ചാനൽ വളരെ ഫേമസ് ആണ്. വളരെ നല്ല ഫുഡുകൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് സ്ഥിരമായി ഭക്ഷണം കഴിച്ച് ആളുകളെ എന്താ സ്വാദിൻ്റെ വേറെ ലോകത്തേക്ക് എത്തിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ആളെ ഇവിടെ വെച്ച് കണ്ടു, എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ മൂപ്പരും ഞാനും കൂടിയിട്ടാണ് ഇന്നിപ്പോൾ ആ ചെമ്പല്ലി നമ്മൾ 3.5 കിലോ 3750 ഉണ്ട് ആ ചെമ്പല്ലി, അതിനെ റെഡിയാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മീന് ഇതവിടെ തൂക്കാണ്ട്, ഇതാ മീന് 3.5 കിലോ ഉണ്ട്. ഇവനെ തൂക്കിട്ട് റെഡിയാക്കുന്നത്. ഇനി ഇവനെ ക്ലീൻ ചെയ്തിട്ട് നേരെ സൈഡ് മാത്രം വരഞ്ഞു കൊടുത്താൽ മതി, മറ്റേ സൈഡ് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് വരണം, ഒരു സൈഡ് വാക്കാൻ ഇത് പൊളത്തിട്ടാണ്. അപ്പൊ അത് കാരണം ഈ ഭാഗവും ഇതിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും കുത്തി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ബാക്കി നമ്മളിപ്പോ 2 മസാല, ഞങ്ങൾ 4 മസാലകളും ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഞങ്ങളുടെ തവാ മസാലയാണ്, പിന്നെ ഒന്ന് ഞങ്ങളുടെ പച്ചക്കാന്താരി പച്ചക്കുരുമുളകും കൂടി അരച്ചിട്ടുള്ള ഒരു മസാലയാണത്. പിന്നെ ഞങ്ങളൊരു അറബിക് മസാലയാണത്, തുർക്കിഷ് മസാലയാണത്. പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ അൽഫാം മസാല, നീള ഫിഷപ്പിന്റെ സ്പെഷ്യൽ അൽഫാം മസാല സ്പെഷ്യൽ നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് 2 മസാലയാണ്. ഇതിൽ ഒരു സൈഡ് ഞാൻ പച്ചക്കാന്താരിയും പച്ചക്കുരുമുളകും കൂടി അരച്ചതും, ഒന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ നീള ഫിഷപ്പിന്റെ മസാലയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു സൈഡ് ഞാനിത് നിങ്ങൾക്ക് പച്ചയും ഒരു സൈഡ് ഞാൻ റെഡും ആക്കി തരും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊത്തത്തിൽ നമ്മൾ കുളിപ്പിച്ചെടുത്താലാണ്. സാധാരണഗതി ചിലരിതൊരു അരമണിക്കൂറൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെക്കും, പക്ഷേ അതിൻ്റെ കുഴപ്പം ആവശ്യങ്ങളൊന്നുമില്ല. കാരണം മസാല എങ്ങനെയാലും ഫിഷിലേക്ക് നല്ല പോലെ ചൂട് തട്ടി കയറി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇനി അടുത്ത നമ്മൾ പച്ച അങ്ങനെ മസാല തേച്ച് സംഭവം നമ്മളെ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. ഇനി നേരെ ഷെഫിനെ പരിചയപ്പെടാം. ഇത് എന്റെ പേര് രന്ദീഷ്. രന്ദീഷ്, ഞാൻ പട്ടാമ്പിന്റെ നമ്മളെ കൊടുമുണ്ടയാണ് സ്വദേശം. അപ്പോൾ 14 വർഷമായിട്ട് ഞാൻ സൗദിയിലായിരുന്നു. പിന്നെ അതിന് ശേഷം എന്നെ എൻ്റെ കൂടെ പഠിച്ച ആളാണ് എൻ്റെ ഓണർ. അപ്പോൾ അദ്ദേഹം തന്നെ ഇങ്ങനൊരു സംരംഭത്തെ ക്ഷണിച്ചപ്പോൾ നല്ലൊരു സംരംഭമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ രഞ്ജിഷിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, കാന്താരി ദീക്ഷാസ് കിച്ചൺ എന്നാണ് എൻ്റെ പേര്. കാന്താരി ദീക്ഷാസ് കിച്ചൺ വ്ളോഗ്. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് കാണുക. നല്ല തീയില് വേണമെങ്കിൽ വെക്കാം. അപ്പം എന്താ വെച്ചാൽ മോൾ ഭാഗം കരിഞ്ഞു പോകും, അപ്പം നമ്മൾ മസാലയ്ക്ക് അങ്ങനെ കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ സാധാരണ ഇതിൽ ചിലർ വിറകൊക്കെ കൊണ്ട് കത്തിച്ചിട്ട് ആ തീയിൽ ഇതായി പോകും, അതിൻ്റെ ആവശ്യമില്ല. നല്ല തീയിൽ എപ്പോഴും നല്ല റെഡ് കളർ ഇതേപോലുള്ള തീയിൽ നമ്മൾ വേവിച്ചെടുക്കുക. അത് കോഴിയായാലും മീനായാലും അങ്ങനെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കും. നമ്മളൊരു 3 മിനിറ്റ് ഫസ്റ്റ് ലെയർ, അതായത് നമ്മൾ സാധാരണഗതിയിൽ സ്കിന്നുള്ള ഭാഗമാണ് വെക്കാറ്. ഇത് വലിയൊരു മീനാവണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഏത് ഭാഗമായാലും നല്ലപോലെ വെന്തുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞ 3 മിനിറ്റ് കഴിഞ്ഞു, നമുക്കൊന്ന് മറച്ചു. ടോട്ടൽ വരുന്ന കുക്കിംഗ് എന്ന് പറയുന്നത് 12 മിനിറ്റ് ആണ്. ഇതൊക്കെ മീൻ മറ്റാകുമ്പോൾ 8 മിനിറ്റ് കൊണ്ട് നമുക്ക് മീനായി. പിന്നെ റെഡ്സ്നാപ്പറെ കാരണം നല്ല എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെ ഇറച്ചി വന്ന മാംസമുള്ളത് തന്നെ നല്ല ഇതായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സൈഡ് ബട്ടർ ഇട്ടു, ഇനി നമ്മൾ മറയ്ക്കാൻ പോകട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നല്ല പോലെ ബട്ടർ പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ലൈം ജ്യൂസ് പിഴിയണം. നന്നായിട്ടൊരു 2 ഇതിലേക്ക് ഒരു 3 ലൈം നിർബന്ധമായിട്ട് പിഴിയാൻ ശ്രമിക്കുക. ഇത്രയും വലിയ മീനാവുണ്ട്, മറ്റാകുമ്പോൾ ഓരോ മീൻ ലൈമും മതിയാവും. സാധാ ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ ഈ നാരങ്ങ പിഴുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ്? അത് നല്ലൊരു ടേസ്റ്റിന് നല്ലൊരു മാറ്റം. ആ പുളിപ്പും നമ്മളതിൽ പുളി ആഡ് ചെയ്യുന്നില്ല, കാരണം പുളി ആഡ് ചെയ്തതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം അതിന് പകരം നമ്മൾ ലൈം ജ്യൂസ് ആണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള പൊടികളാണ്. അപ്പം നല്ല രീതിയിൽ നമ്മൾ വറുത്ത് പൊടിച്ചുള്ള പൊടികളാണ് അത് നമ്മളിതിലേക്ക് തൂക്കിക്കൊടുക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ മസാല.
നമ്മുടെ ഗ്രിൽഡ് റെഡ് സ്നാപ്പർ അഥവാ ചെമ്പല്ലി റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ പോകണം. നിലയത്തെ എല്ലാ സ്റ്റാഫും ഉണ്ട്, പിന്നെ അക്കിംക്ക് ഉണ്ട്, പിന്നെ ക്യാമറമാൻ. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ക്യാമറമാൻ കൊടുക്കുന്നതായിരിക്കും. പുറത്തേക്ക് വേണ്ടി ചെയ്തല്ല നമ്മൾ വരുന്നത്, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ചെയ്താണെന്ന്. അപ്പോ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നു കൃത്യമായിട്ട്. ഇതിന്റെ ഓണർ പ്രമോദാട്ടിന്റെ നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത ചടങ്ങ് നമ്മൾ ഇത് കഴിക്കാൻ നല്ല. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പ്രധാനമായിട്ട് പറയാനുണ്ട്, പ്രമോദ എന്റെ ഒപ്പം സ്കൂളിൽ പഠിച്ചിട്ടുള്ള, സ്കൂളല്ല കോളേജിൽ പഠിക്കല്ല, ഞങ്ങളൊപ്പം സ്കൂളിലേക്ക് പോകുന്നിട്ടുള്ളതാണ്, പഠിക്കല കണക്കായിരുന്നു നമ്മൾ എന്തായാലും. അപ്പോൾ അവൻ്റെ ഒരു സംരംഭമാണ്. അത് കാരണത്തോടു കൂടിയാണ് നമ്മൾ ഈ മറ്റേ ഫാമിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഫുഡ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് ഇത്രയും സ്മെല്ല് കിട്ടിയിട്ട് ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് അധികം നേരം വർത്തമാനം പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിത് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. നമുക്കിതിന് സൈഡ് ഡിഷായിട്ട് പൊറോട്ട ഉണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ഇതിൽ രണ്ട് ഭാഗമുണ്ട്. ഒരു ഭാഗം പച്ചക്കുരുമുളക്, മറ്റേ പച്ച മസാല, മറ്റേ ഭാഗം ഇവിടെ നിങ്ങളുടെ സ്പെഷ്യൽ മസാലയാണ്. നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ, നല്ല നല്ല വെള്ള കളറായി, നല്ല ജ്യൂസി ആയിരുന്നു. എന്തെങ്കിലും മോശങ്ങൾ ഉണ്ടെങ്കിൽ പറയാനാട്ടോ. ആ സൂപ്പർ ആയിട്ടില്ലേ മസാല, ആ ലൈമേ അതെ ആ പുളിയാണ് ഏറ്റവും എൻ്റെ നന്നായി. പൊറോട്ട മിക്സ് ചെയ്തിട്ട് സൂപ്പറാണ്. ഒന്നുകൂടി എനിക്ക് ഈ ഭാഗം ഒന്നുകൂടി എന്തായാലും രതീഷ് ഭായി നന്നായിട്ടുണ്ട്. അതെ അതെ, ഇതേ പോലെ തന്നെ ഉണ്ടാവും എന്നോ. എന്തൊക്കെ മസാല ഇപ്പൊ നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പം നമ്മള് ഇതില് രണ്ടായിട്ട് നമ്മളെ സ്പെഷ്യൽ മസാല ഐറ്റം, നമ്മള് പച്ച കാന്താരി, പിന്നെ നമ്മള് തവ ഫ്രൈഡ് ഒരു മസാല ഉണ്ട്, പിന്നെ നമ്മള് ഇറാനിയൻ മസാല ചെയ്യുന്നുണ്ട്, പിന്നെ തുർക്കിഷ് മസാല ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മള് വേറൊരു നമ്മളെ നാടൻ മസാല, അതായത് നമ്മളെ ശരിക്കും നമ്മളെ നാട്ടിലുള്ള ഈ മുളക് പൊടി നമ്മളെ വറുത്ത് പിടിച്ചുള്ളത്, ഇപ്പൊ പ്രമോദന്റെ പെങ്ങളുടെ ഒരു ഇതാണ്, സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് വെച്ചിട്ടാണ് നമ്മള് നാടൻ മസാല, നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയാണ്. ഈ മസാല നമുക്ക് ഇവിടെ കൊടുക്കും. ആ ഇത് നമ്മള് ഇവിടെ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ നാടൻ മസാല തയ്യാറാക്കുക. അതിൽ നമ്മുടെ ഫ്രൈ മസാലയാണ്, അല്ലാതെ ഈ അല്പം വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, പക്ഷെ അത് ഫ്രൈ മസാല അരിപ്പൊടി കിട്ടുള്ള നല്ലൊരു മസാലയാണ്. ഒരു കാര്യം പറയാൻ മറന്നു, ഈ പ്രമോദിന്റെ അനിയത്തിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, എന്നെ കാണുമ്പോ കാണുമ്പോ പറയും അതിന്റെ പ്രൊമോഷൻ ഒന്ന് ചെയ്യണം പറയണം. പക്ഷേ ഇപ്പൊ അവരുടെ കാര്യം കൂടി ഇതിന് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ആ ചാനലിന്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങൾക്കൊന്ന് കേറി നോക്കാം. നല്ല ഈ കുക്കിങ്ങിന്റെ ഒക്കെ കുറെ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അവരെന്നോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും ഒന്ന് പ്രൊമോഷൻ ചെയ്യണം നമ്മളോടൊന്ന് പറയണം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കേറി നോക്കാം. അങ്ങനെ നമ്മളുടെ വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ വഴിക്ക് പോകുന്ന പട്ടാമ്പിയിൽ നിന്ന് ഗുരുവായൂർ പോകുന്ന വഴിക്കാണ് നീള ഫിഷത്ത്. ഈ വഴിക്ക് പോകുന്ന ആളുകൾക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടുന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല, എന്നാലും വാങ്ങിച്ചു കൊണ്ടുപോകാം. അതേപോലെ തന്നെ ആപ്പ് നമുക്ക് ഇതിന് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ പട്ടാമ്പിയുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട്, അത് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.